ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ റിയാക്ട് റൗട്ടറിലെ റിലേറ്റീവ് പാത്ത് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. സോ അതുപോലെ തന്നെ ഒരു ഡീഫോൾട്ട് റൗട്ട് എങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോനകത്ത് നോക്കാം. ഓക്കെ, സോ അതുകൂടാതെ തന്നെ നാവിഗേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഹുക്ക് ഉപയോഗിക്കുന്നുണ്ട് റിയാക്ട് റൗട്ടറിനകത്ത്, യൂസ് നാവിഗേറ്റ്. ഓക്കെ, സോ അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഒരു ഡീഫോൾട്ട് റൗട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതിനു മുന്നേ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായും ഒന്ന് പരിഗണിക്കുക. അത് ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ്. സോ ഇതിനകത്ത് ഹോം, യൂസർ, സെറ്റിംഗ്, യൂസേജ്, സോ ഇതിൻ്റെ നാലെണ്ണത്തിനും നമ്മളിവിടെ നാല് റൗട്ട്സ് കൊടുത്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ യൂസേഴ്സിൽ ഓരോ ഡീറ്റെയിൽസ് പേജ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽസിനും ഒരു റൗട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന നന്നായിരിക്കും. സോ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ കണ്ടു നമ്മളിവിടെ പാത്തിന് ഇവിടെ മാച്ച് ആവുന്നത്, അതായത് നമ്മൾ യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ പാത്തിന് മാച്ച് ആവുന്നതിന് നമ്മൾ ഇവിടെ കോമ്പണൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ യൂസേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് സെറ്റിങ്സ്, ഹോംതിനൊക്കെ നമ്മൾ ഇവിടെ റൗട്ട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലില്ലാത്തൊരു യു ആർ എൽ കൊടുത്തു എന്ന് വിചാരിക്കുക, അതായത് ഇവിടെ ഒരു ജങ്ക് എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, സോ നമുക്കിവിടെ ഒരു എറർ പോലെയാണ്, ഒരു ഒന്നും കാണിക്കുന്നുണ്ട്, ഒരു ബ്ലാങ്ക് പേജ്. കാരണം ഇവിടെ ഒന്നും അതിനുള്ള റൗട്ട്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഇവിടെ ഒന്നും ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്ത യു ആർ എൽ നമ്മൾ കൊടുത്ത റൗട്ട്സ് അല്ലെങ്കിൽ നമുക്കൊരു കോമ്പണൻറ്റിൽ ലോഡ് ചെയ്യണം, അതായത് പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പണൻറ്റിൽ ലോഡ് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഡീഫോൾട്ട് റൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡീഫോൾട്ട് റൗട്ട് കൊടുക്കുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡീഫോൾട്ട് റൗട്ട് സെറ്റ് ചെയ്യുന്നത്. സോ അത് സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ റൗട്ട്, പാത്ത് നമ്മൾ സ്റ്റാർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എലമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പുതിയതൊരു എലമെൻ്റ് ഉണ്ടാക്കാം. സോ പേജസിനകത്ത് പോവാം, എന്നിട്ട് നോട്ട് ഫൗണ്ടിന് നമുക്കൊരു എലമെൻ്റ് ഉണ്ടാക്കാം. ഡിവിനകത്ത് ക്ലാസ് നെയിം പേജ് എന്ന് കൊടുക്കാം, എന്നിട്ട് ഇവിടെ ജസ്റ്റ് സോറി പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ഇതിനകത്ത് ഹോമിലോട്ട് പോകാനുള്ള ലിങ്കും വേണമെങ്കിൽ കൊടുക്കാം. സോ അതിനുവേണ്ടി ലിങ്ക് ഇമ്പോർട്ട് ചെയ്യാം. ഗോ ഹോം എന്ന് പറഞ്ഞിട്ട് ടു നമുക്കൊരു സ്ലാഷും കൊടുക്കാം. ഓക്കെ, ഈ ലിങ്ക് നമുക്ക് വേറെ ഡിവിനകത്ത് കൊടുക്കാം, വേറെ ലൈനിൽ വരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ആപ്പ് ഡോട്ട് ജേസിനകത്ത് നമ്മൾ സ്റ്റാർ ആണെങ്കിൽ, ഓക്കെ, നമുക്ക് ആ നോട്ട് ഫൗണ്ടിൻ്റെ കോമ്പണൻറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഉപയോഗിക്കാം. സോ ഇതിപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. സാധാരണ റൗട്ട്സൊക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ജങ്ക് കൊടുത്താലോ, നമ്മൾ കൊടുത്ത സോറി പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് വന്നും ഗോ ഹോമിൽ ക്ലിക്ക് ചെയ്താൽ ഹോമിലോട്ട് പോകും. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതെന്ന് പറഞ്ഞാൽ എന്തും മാച്ച് ചെയ്യുന്ന അതിൻ്റെ അർത്ഥം, അതായത് ഏത് യു ആർ എൽ കൊടുത്താലും മാച്ച് ചെയ്യുന്നതാണ് ഈ സ്റ്റാറിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യു ആർ എൽ, അതായത് നമ്മൾ ഒരു ജങ്ക് കൊടുത്ത യു ആർ എൽ, ഇതിലേതിലാണ് മാച്ച് ചെയ്യുന്നത് നോക്കും. സോ ഇതിലൊന്നും മാച്ച് ചെയ്യുന്നില്ല, പക്ഷേ ഇതിൽ മാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ അർത്ഥം എന്തും എന്നാണ്. അപ്പോൾ ഇതിവിടെ മാച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ കോമ്പണൻറ്റ് ലോഡ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളൊരു ഡീഫോൾട്ട് റൗട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഡീഫോൾട്ട് റൗട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന് സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്ത റൗട്ടുകളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അവനത് ഏതെടുക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ യൂസേജ് എന്ന് പറഞ്ഞ റൗട്ട് എടുക്കാം. അതായത് നമ്മൾ യൂസേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു റൗട്ടാണ് യൂസേജിന് മാച്ച് ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് യൂസേജ് എന്നുള്ള കോമ്പണൻറ്റ് ലോഡ് ചെയ്യും. പക്ഷേ ഈ ഒരു റൗട്ട് മാത്രമല്ല, ഈ ഒരു റൗട്ടും യൂസേജിന് മാച്ചാണ്. കാരണം ഈ റൗട്ട് എന്താ പറയുന്നത്, എല്ലാം മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ രണ്ട് റൗട്ട് ആക്ച്വലി യൂസേജിന് മാച്ച് ആവുന്നുണ്ട്. ഇതിൽ ഏതെടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ അവൻ യൂസേജ് എന്ന് പറഞ്ഞ റൗട്ടാണ് എടുത്തിരിക്കുന്നത്, അവൻ ഈ സ്റ്റാർ എടുത്തില്ല. സോ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓർഡർ അല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കും ഇത് ലാസ്റ്റ്, ഇത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് മാച്ച് ചെയ്തുകൊണ്ട് ഇത് എടുത്തു എന്നാണ് നമുക്ക് ഫസ്റ്റ് തോന്നുക. പക്ഷേ നമ്മളിത് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഇട്ടാലും, അതായത് ഈ സ്റ്റാറിൻ്റെ നമുക്ക് ഫസ്റ്റ് ലൈനായിട്ട് കൊണ്ടിടാം. ഓക്കെ, സോ ഇങ്ങനെ ഇട്ടാലും നമ്മളിവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ യൂസേജ് എടുത്തു കഴിഞ്ഞാൽ ഈ യൂസേജ് കോമ്പണൻ്റ് തന്നെയാണ് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവൻ ഓർഡർ നോക്കിയിട്ടല്ല, ഏത് റൗട്ടാണ് മോർ സ്പെസിഫിക് എന്ന് നോക്കിയിട്ടാണ് അവർ കോമ്പണൻ്റ് ലോഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ യൂസേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു റൗട്ട് യൂസേജിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മോർ സ്പെസിഫിക്. പക്ഷേ ഈ റൗട്ടർ യൂസേജിനല്ല, വേറെ പലതിനും നമുക്കിത് മാച്ച് ആവാം.
അപ്പോൾ ഏറ്റവും കുറവ് മാച്ച് ആവുന്നത് ഇതിനാണ്, സ്വാഭാവികമായിട്ടും ഇതാണ് മോർ സ്പെസിഫിക്. സോ അതുകൊണ്ടാണ് ഇത് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുവാണെങ്കിൽ സ്റ്റാർ ആണ് ഇതിലെ ഏറ്റവും ലീസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള റൂട്ട്. സോ അതിന് ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റി ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഡീറ്റെയിൽസ് പേജ് എടുക്കാം. അതായത് യൂസേഴ്സ് ആൽബർട്ടിൻ്റെ ഡീറ്റെയിൽസ് പേജ് എടുത്തു, ഡീറ്റെയിൽസ് സ്ലാഷ് 1. അപ്പോൾ നമ്മളിവിടെ ഈയൊരു റൗട്ടാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ യൂസേജിൻ, നമ്മളൊരു യൂസേജിന് ജസ്റ്റ് ഒന്ന് പാത്ത് മാറ്റാം, ഡീറ്റെയിൽ സ്ലാഷ് 1 ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ ഡീറ്റെയിൽ സ്ലാഷ് 1 രണ്ടെണ്ണത്തിന് മാച്ച് ചെയ്യും. അതായത് ഒന്ന് ഇതിനെയും മാച്ച് ചെയ്യും, ഒന്ന് ഇതിനെയും മാച്ച് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഏതാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക്? ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഇതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് സ്ലാഷ് 1 യൂസേജ് കോമ്പണൻ്റ് ആയിരിക്കും ലോഡ് ചെയ്യുക. യൂസേഴ്സിനകത്ത് ഡീറ്റെയിൽസ് സ്ലാഷ് 1 എടുത്തു കഴിഞ്ഞാൽ അത് യൂസേജ് ആണ് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കാരണം എന്താണ്? ഈ ഡീറ്റെയിൽസ് സ്ലാഷ് 1 ഏറ്റവും കൂടുതൽ സ്പെസിഫിക് മാച്ച് ചെയ്താണ്. സോ ഇത് ഡീറ്റെയിൽസ് സ്ലാഷ് 1 മാത്രമല്ല, അതിൽ കൂടുതൽ റൗട്ടുകളിലൂടെ മാച്ച് ആവും. അപ്പോൾ ഇത് കുറച്ചുകൂടി ലെസ് സ്പെസിഫിക് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് യൂസേജ് കോമ്പണൻ്റ് ലോഡായത്. സോ നമുക്കിതെല്ലാം പഴയ പോലെ തന്നെ ആക്കാം, യൂസേജ് പഴയ പോലത്തെ ആക്കാം, സ്റ്റാർ ലാസ്റ്റ് കൊണ്ടിടാം. ഓക്കെ, സോ അത് വളരെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ റൗട്ടുകൾ കോൺഫ്ലിക്ട് വരുന്നതൊക്കെ നമുക്ക് ഈ സ്പെസിഫിക് ഏതാണെന്ന് അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്താൽ നമുക്കത് സോൾവ് ആക്കാൻ പറ്റും. സോ ഇത് റിയാക്ട് റൗട്ടർ 6 മാത്രം ഒരു പ്രത്യേകതയാണ്. സോ ഇത് റിയാക്ട് റൗട്ടർ 5 ഉണ്ടായിരുന്നില്ല. സോ ഫയലൊക്കെ നമ്മൾ എക്സാക്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കൊടുത്തിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യം വരില്ല. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ഒരു റിലേറ്റീവ് പാത്ത് എന്ന് പറയാം. അതായത് റിയാക്ട് റൗട്ടർ രണ്ട് രീതിയിലുള്ള പാത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നൊരു അബ്സല്യൂട്ട് പാത്തും മറ്റേത് റിലേറ്റീവ് പാത്തും. ഈ അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് പാത്ത് നമുക്ക് ബേസിക്കലി ആവശ്യം വരുന്നത് നമ്മൾ ലിങ്ക് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നാവ് ലിങ്ക് കൊടുക്കുമ്പോഴോ. ഓക്കെ, നമ്മൾ 2 കൊടുക്കില്ലേ ഒരു പാത്ത്. സോ അവിടെ കൊടുക്കേണ്ട പാത്തുകൾക്ക് നമുക്ക് വേണമെങ്കിൽ അബ്സല്യൂട്ട് പാത്ത് അല്ലെങ്കിൽ റിലേറ്റീവ് പാത്ത് കൊടുക്കാം. സോ ഇവിടെ കൊടുക്കാം, അത് ലിങ്ക് എന്ന് പറഞ്ഞ ടാഗിനകത്ത് കൊടുക്കാം. അല്ലാണ്ട് നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ യൂസ് നാവിഗേഷൻ എന്ന് പറഞ്ഞ ഹുക്ക് ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തന്നെ നോക്കാം, അവിടെ കൊടുക്കാം. സോ അവിടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന പാത്തിൻ്റെ ഫോർമാറ്റാണ് ഈ അബ്സല്യൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും. ഓക്കെ, സോ അബ്സല്യൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും തമ്മിലുള്ള ഫസ്റ്റ് മേജർ ഡിഫറൻറ്റ്, അബ്സല്യൂട്ട് പാത്ത് എപ്പോഴും സ്ലാഷ് എന്നാണ് തുടങ്ങുക. ഓക്കെ, സോ അതാണ് അബ്സല്യൂട്ട് പാത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ പിന്നെ റിലേറ്റീവ് പാത്ത് ഫസ്റ്റ് സ്ലാഷ് ഉണ്ടാവില്ല. സോ ഈ ഒരു വ്യത്യാസമാണ് മെയിൻലി അബ്സല്യൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, സോ അതിനെ നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് നമ്മളുടെ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പണൻ്റ് എടുക്കാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ കോമ്പണൻ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പേജിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ കോഡ് നോക്കിക്കഴിഞ്ഞാൽ യൂസേഴ്സിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പേജിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസിന് മുന്നിൽ ഒരു സ്ലാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അർത്ഥം ഇതൊരു അബ്സല്യൂട്ട് പാത്താണ്. സ്ലാഷ് ഡീറ്റെയിൽസ് സ്ലാഷ് യൂസർ ഐ ഡി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ അർത്ഥം ഇതൊരു അബ്സല്യൂട്ട് പാത്താണ്. അബ്സല്യൂട്ട് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ നെയിം ഇല്ലേ, ഡൊമൈൻ നെയിമിന് ശേഷമായിരിക്കും നമ്മൾ ഈ പറയണ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പെൻഡ് ചെയ്തിട്ട് പാത്ത് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഡൊമൈൻ നെയിം ലോക്കൽ ഹോസ്റ്റ് 3000 സ്ലാഷ് ഡീറ്റെയിൽസ് സ്ലാഷ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൊമൈൻ നെയിം സ്ലാഷ് ഡീറ്റെയിൽസ് സ്ലാഷ് യൂസർ ഐ ഡി. സോ അങ്ങനെ ആയിരിക്കും റിയാക്ട് റൗട്ടർ ഈ പാത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി സ്ലാഷ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, സോ റിയാക്ട് റൗട്ടർ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് റൗട്ടിലാണോ ഇപ്പം നിൽക്കുന്നത്, യു ആർ എൽ അല്ല, നമ്മളിവിടെ നിൽക്കുന്ന റൗട്ട് ഏതാണെന്ന് അവൻ ഫസ്റ്റ് നോക്കും. ഓക്കെ, നമ്മൾ നിൽക്കുന്ന റൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിങ്ക് എവിടെയാണോ റെൻഡർ ചെയ്യുന്നത് ആ റെൻഡർ ചെയ്ത റൗട്ട് ഏതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഈ ലിങ്ക് എവിടെയാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്, യൂസേഴ്സ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റിനകത്താണ്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞ പാത്തിലാണ്. അതായത് ഈ ഒരു പാത്താണ് ആ ലിങ്ക് റെൻഡർ ചെയ്തിരിക്കുന്ന കോമ്പണൻറ്റ്. അവിടെ നിന്നാണ് ഇവൻ പാത്ത് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഈ യൂസേഴ്സിൻ്റെ പാത്ത് കൊടുക്കുകയാണെങ്കിൽ യൂസേഴ്സ് സ്ലാഷ് ഡീറ്റെയിൽസ് സ്ലാഷ് യൂസർ റെഡി എന്നായിരിക്കും. ഓക്കെ, സോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ യൂസേഴ്സ് സ്ലാഷ് ഡീറ്റെയിൽസ് സ്ലാഷ് യൂസർ റെഡി എന്നായിരിക്കും. സോ അങ്ങനത്തെ ഒരു പാത്തിൽ നമ്മൾ റൗട്ട് കൊടുക്കാത്തതുകൊണ്ട്, സോ അങ്ങനത്തെ ഒരു യൂസേഴ്സ് സ്ലാഷ് പാത്ത് സ്ലാഷ് ഡീറ്റെയിൽ ഐഡിയിൽ നമ്മളൊരു റൗട്ട് കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ ഈ ഡീഫോൾട്ട് ഈ ഒരു റൗട്ടാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു റിലേറ്റീവ് പാത്ത്. നമ്മൾ ഏത് റൗട്ടിൽ നിൽക്കുന്നോ ആ നിൽക്കുന്ന റൗട്ടിൽ നിന്നാണ് നമ്മൾ കൊടുത്ത റൗട്ട്സ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ നിൽക്കുന്ന റൗട്ടാണ്, അല്ലാണ്ട് യു ആർ എൽ അല്ല എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഹെഡർ എടുക്കുക, നമ്മൾ നേരത്തെ ഈ ഹെഡേഴ്സ് എടുക്കുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഹോം സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു യു ആർ എൽ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ യൂസേജ് ക്ലിക്ക് ചെയ്താലോ, നമ്മളിവിടെ റിലേറ്റീവ് പാത്താണ് കൊടുത്തിരിക്കുന്നത്, ടു യൂസേജ് സ്ലാഷ് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, സോ യു ആർ എൽ ആണെങ്കിൽ സ്ലാഷ് സെറ്റിംഗ് സ്ലാഷ് യൂസേജ് ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസേജ് ആണ് വന്നിട്ടുണ്ട്. കാരണം എന്താണ്?
ഈ ഹെഡർ എവിടെയാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്? ഈ ഹെഡറിൽ ഈ നാവ് ലിങ്ക് റെൻഡർ ചെയ്തിരിക്കുന്നത് ഒരു റൗട്ടിലും അല്ല, ഈ റൗട്ട്സിൻ്റെ പുറത്താണ്. റൗട്ട്സിൻ്റെ പുറത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ബേസിക് റൂട്ടിലാണ് അവൻ റെൻഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂട്ടിൽ നിന്നുള്ള റിലേറ്റീവ് പാത്തുകളാണ് അവൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ അതായത് ഇവിടെ നിന്നാണ് ആ റിലേറ്റീവ് പാത്ത് വരുന്നത്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഒരു അബ്സല്യൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും നമ്മൾ വ്യത്യാസം. അബ്സല്യൂട്ട് പാത്ത് എപ്പോഴും സ്ലാഷ് എന്ന് തുടങ്ങും, അത് ബേസിക്കലി ഈ യു ആറിൻ്റെ റൂട്ട് എന്നായിരിക്കും അവൻ പാത്ത് അപ്പെൻഡ് ചെയ്യുക. റിലേറ്റീവ് പാത്ത് നമ്മൾ എവിടെ ആ കോമ്പണൻ്റ് എവിടെയാണോ റെൻഡർ ചെയ്ത് അവിടെ നിന്നായിരിക്കും അവൻ പാത്ത് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇതിന് അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് മറ്റേ ലിനക്സ് ഡയറക്ടറി സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡോട്ടും ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വൈൽഡ് കാർഡിൻ്റെ സപ്പോർട്ട് അവൻ തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ് റൗട്ടാണ്. ഓക്കെ, ഡോട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് റൗട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡോട്ട് ഡോട്ട് സ്ലാഷ് ഇതിൻ്റെ പാരൻറ് റൗട്ടാണ്. സോ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ അവൻ ഏത് റൗട്ടിലാണ്? ഈ യൂസേഴ്സ് എന്ന് പറഞ്ഞ റൗട്ടിലാണ്. യൂസേഴ്സിൻ്റെ പാരൻറ് റൗട്ടിൽ, അതായത് മെയിൻ റൂട്ട് ഹോം റൂട്ടാണ്. ആ ഹോം റൂട്ടിൽ നിന്നും ഡീറ്റെയിൽ സ്ലാഷ് ഐറ്റം ഐ ഡി. സോ അത് ബേസിക്കലി ഇതാണ്. ഓക്കെ, ഇത് മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഡോട്ട് ഡോട്ട് സ്ലാഷോ അതേപോലെ ഡോട്ട് സ്ലാഷോ ഒക്കെ ഉപയോഗിച്ചിട്ടും നമുക്കിങ്ങനെ റൗട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അല്ലെങ്കിൽ നമ്മളിവിടെ നേരത്തെ ചെയ്ത് എങ്ങനെയാണ്, ബേസിക് റൂട്ടിൽ നിന്നും പാത്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്താലും അത് സെയിം ആണ്. ഓക്കെ, സോ അടുത്ത് നമുക്കിനി യൂസ് നാവിഗേറ്റ് എന്ന് പറഞ്ഞ ഹുക്ക് നോക്കാം. സോ അതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സോ നമ്മുടെ ഈ പ്രൊജക്റ്റ് തന്നെ എടുക്കാം. സോ ഈ പ്രൊജക്റ്റിനകത്ത് നമ്മൾ ഇതുവരെ നാവിഗേറ്റ് ചെയ്തിരുന്നത് അത് ലിങ്ക് അല്ലെങ്കിൽ നാവ് ലിങ്ക് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഈ മെനു ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഈ യൂസറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും ശരി, സോ നമ്മൾ ഒന്നല്ലെങ്കിൽ ഈ നാവ് ലിങ്ക് ഉപയോഗിക്കും അല്ലെങ്കിൽ ഈ യൂസേഴ്സിനകത്ത് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ്, അത് ബേസിക്കലി ഇൻ്റേർണൽ ഒരു ആങ്കർ ടാഗാണ്. ആങ്കർ ടാഗ് ഉപയോഗിച്ച് നമ്മൾ നാവിഗേറ്റ് ചെയ്തിരുന്നത്. സോ ഇതല്ലാണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴല്ല, നേരെ മറിച്ച് ഫുള്ള് സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനത്തെ കേസുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഹുക്കാണ് യൂസ് നാവിഗേറ്റ്. സോ നമുക്ക് ആ യൂസ് നാവിഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷൻ കോൾ വഴിയും നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇവിടെ തന്നെ നമ്മൾ ഈ ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് പോകുന്നതിൻ്റെ പകരം ഈ സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് അതേ നാവിഗേഷൻ നമ്മൾ യൂസ് നാവിഗേറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ അത് ഫസ്റ്റ് നമ്മൾ ഈ സെല്ലിൻ്റെ ക്ലിക്ക് ഹാൻഡിൽ എഴുതണം. സോ അതിന് ഇതാണ് നമ്മുടെ സെല്ല്. സോ നമുക്ക് ഓൺ ക്ലിക്ക് എഴുതാം. ഓക്കെ, ഓൺ ക്ലിക്കിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, സോ ഈ ഫംഗ്ഷനാണ് ഇതിനകത്ത് ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ വിളിക്കുന്നത്. സോ ഈ ഇതിനകത്തു നിന്ന് നമുക്ക് നാവിഗേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചാൽ മതി. സോ അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ യൂസ് നാവിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹുക്ക് ഉണ്ട്, അത് വിളിക്കാം. എന്നിട്ട് ഈ യൂസ് നാവിഗേറ്റ് എന്ന് പറഞ്ഞ ഹുക്ക് വിളിക്കാം. ഈ ഹുക്ക് റിട്ടേൺ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ വിളിച്ചിട്ടും നമുക്ക് ഇതേപോലെ നാവിഗേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാവിഗേറ്റ് ഈ ടു കൊടുത്ത് അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, എങ്ങോട്ടാണ് നാവിഗേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കൊടുക്കാം. ഓക്കെ, സോ നമുക്കത് വർക്ക് ചെയ്യേണ്ട നോക്കാം. സോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് പോയി. ഓക്കെ, സോ വൃത്തിക്ക് വർക്ക് ചെയ്യേണ്ടത്. സോ അതിനാണ് നമ്മൾ ഈ പറയണ നാവിഗേറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിലേറ്റീവ് പാത്ത്, അബ്സല്യൂട്ട് പാത്ത് എല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നാവിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സംഭവം നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, സോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ക്ലിക്ക് ചെയ്യും, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിങ്കിലെ ഈ നാവിഗേറ്റും വിളിക്കും, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോമ്പണൻ്റിലെ നാവിഗേറ്റും വിളിക്കും. രണ്ട് നാവിഗേഷൻ വരും. സോ അത് ചെറുതായിട്ട് ഹിസ്റ്ററിനെ കറപ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് നമുക്ക് ഈ തൽക്കാലം ഈ ലിങ്കിലെ ഈ നാവിഗേഷൻ നമുക്ക് എടുത്തു കളയാം. സോ ബേസിക്കലി ഇപ്പോൾ എവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്കൊരു സ്ഥലത്തും കൂടി നമുക്ക് നാവിഗേറ്റ് ഇടാം. അതായത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ട് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് ഒരു വഴിയുമില്ല. നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഇടാം. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അത് നമുക്ക് ഈ നാവിഗേറ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് പേജിൽ പോവാം. ഓക്കെ, സോ എന്നിട്ട് ഇതിനകത്ത് നമുക്കൊരു ബട്ടൺ ഇടാം. ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഓക്കെ, സോ ആ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് പാരൻറ്റിലോട്ട് പോകാം. ഓക്കെ, സോ അതിനെ നമുക്ക് നേരത്തെ പോലെ തന്നെ ഓൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇവിടെ നാവിഗേറ്റ് നമുക്ക് ഹുക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. നേരത്തെ അത് വിളിക്കാം. എന്നിട്ട് നാവിഗേറ്റ് ഉപയോഗിക്കാം. ഓക്കെ,
സോ നാവിഗേറ്റ് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? നാവിഗേറ്റ്, എന്നിട്ട് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് സ്ലാഷ് യൂസേഴ്സിനകത്ത് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിനകത്ത് പോയി. ഓക്കെ, സോ ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നാവിഗേറ്റിൽ ഇങ്ങനെ റിലേറ്റീവ് പാത്ത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ മൈനസ് വൺ എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ, ഫോർ എക്സാമ്പിൾ ഈ ബ്രൗസർ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഹിസ്റ്ററി സേവ് ചെയ്തിരിക്കും. ഹോം ആണെങ്കിൽ ഹോം ഹിസ്റ്ററി സേവ് ചെയ്തിരിക്കും. യൂസർ കഴിഞ്ഞാൽ ഹോമിൻ്റെ മുകളിൽ യൂസർ എന്ന് പറഞ്ഞൊരു എൻട്രി ഉണ്ടാക്കും. സെറ്റിങ്സ്, യൂസേജ്, പിന്നെയും യൂസർ. ഓക്കെ, പിന്നെ നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ്, ഇങ്ങനെ അവൻ ഹിസ്റ്ററി ഉണ്ടാക്കി വയ്ക്കും. ഓക്കെ, സോ മൈനസ് വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുന്നത്തെ ഹിസ്റ്ററിയിലോട്ട് പോകണമെന്ന് പറയുക. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കേസിലാകുമ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് യൂസറിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ വരും, കാരണം മൈനസ് വൺ ആണ് നമ്മൾ കൊടുത്തത്. സോ ഇങ്ങനെ നമുക്ക് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സോ മൈനസ് വൺ മൈനസ് ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹിസ്റ്ററിയിലോട്ട് പോകണം അത്രയും ഹിസ്റ്ററിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ ഈ നാവിഗേറ്റിനകത്ത് അവനൊരു രണ്ടാമത്തെ ഒരു ആർഗ്യുമെൻറ്റും കൂടി എടുക്കേണ്ടത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ റീപ്ലേസിന് ട്രൂ വേണമെങ്കിൽ കൊടുക്കാം, ഫോൾസ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സോ ജനറലി റീപ്ലേസ് ഫോൾസ് ആയിരിക്കും. സോ റീപ്ലേസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഒരു ഹിസ്റ്ററിയുടെ എൻട്രി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഓക്കെ, സോ റീപ്ലേസ് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഹിസ്റ്ററി പുതിയതായിട്ട് ഉണ്ടാക്കത്തില്ല, പഴയ ഒരു ഹിസ്റ്ററി ഏതാണോ അതിന് റീപ്ലേസ് ചെയ്തിട്ട് അവൻ പുതിയ ഹിസ്റ്ററി ഉണ്ടാക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ റീപ്ലേസ് ട്രൂ കൊടുത്ത് എന്താ ബിഹേവിയർ നോക്കാം. നമ്മൾ ഈ യൂസേഴ്സിനകത്താണ് നാവിഗേറ്റ് ചെയ്യുമ്പോൾ റീപ്ലേസ് ട്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കത് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഹോം പേജിൽ വന്നു. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ ഹോം പേജിൽ അടിക്കുന്നു, യൂസേഴ്സിൽ വന്നു. യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഹിസ്റ്ററിയിൽ യൂസേഴ്സിന് എൻട്രി വന്നു. ഇത് ക്ലിക്ക് ചെയ്തു, ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ആൽബർട്ടിൻ്റെ എൻട്രി എവിടെയാണ് വന്നത്? ഇതിന് മുകളിലല്ല വന്ന്, നേരെ മറിച്ച് യൂസേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടാണ് ആൽബർട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ബാക്ക് അടിച്ചാൽ എന്ത് പറ്റും? ഇനി ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസേഴ്സിലോട്ടല്ല പോകുക, നേരെ മറിച്ച് ഹോമിലോട്ടാണ് പോകുക. കാരണം എന്താണ്? ഇതിന് മുന്നേ ഉണ്ടായിരുന്ന യൂസേഴ്സിൻ്റെ എൻട്രി നമ്മൾ കളഞ്ഞു, സോ അതുകൊണ്ട് നേരെ ഹോമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി റീപ്ലേസ് ചെയ്യണമെങ്കിൽ ചില കേസുകളിൽ നമുക്കത് നമ്മുടെ ഈ പറഞ്ഞ ബാക്കും ഫോർവേഡും അടിക്കുന്ന ഹിസ്റ്ററിയിൽ വേണ്ട എന്നുള്ള കേസുകൾ ഉണ്ടാവാം. അങ്ങനത്തെ കേസിൽ നമുക്ക് റീപ്ലേസ് ഈസ് ഈക്വൽ ടു ട്രൂ കൊടുക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു നാവിഗേറ്ററിൻ്റെ സെക്കൻഡ് പാരാമീറ്ററിൽ ഇതിനകത്ത് രണ്ടാമത് ഒരു കീയും കൂടി എടുക്കും. ഓക്കെ, സോ അതിൻ്റെ പേരാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങോട്ടാണോ നാവിഗേറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് നമുക്ക് ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്കിവിടെ സ്റ്റേറ്റ് കോളൻ മൈ ആർഗ്യുമെൻ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഡീറ്റെയിൽസ് പേജിനകത്ത് നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റിൽ കൊടുത്ത വാല്യൂ നമുക്ക് ഈ ഡീറ്റെയിൽസിൽ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഈ ഡീറ്റെയിൽസ് പേജിൽ അത് എങ്ങനെ ആക്സസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു ഹുക്ക് ഉണ്ട്, ആ ഹുക്ക് ഉപയോഗിക്കണം. ആ ഹുക്കിൻ്റെ പേരാണ് യൂസ് ലൊക്കേഷൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഹുക്ക് വിളിക്കാം, അതൊരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുക. അതിന് തൽക്കാലം ലൊക്കേഷന് പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനകത്ത് ആ സ്റ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ യൂസേഴ്സിനകത്ത് നമ്മളിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് യൂസേഴ്സിനകത്ത് ഒരൈറ്റം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്നത്. സോ അത് ക്ലിക്ക് ചെയ്തു, അത് നമ്മൾ ഡീറ്റെയിൽസ് പേജിൽ പ്രിൻ്റ് ചെയ്തു. ആ സ്റ്റേറ്റ് ആ കിട്ടുന്ന ഒബ്ജക്റ്റിനകത്ത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, അതിനകത്ത് നമ്മൾ കൊടുത്ത മൈ ആർഗ്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് പേജിലോട്ട് ഡാറ്റ പാസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ് ഉപയോഗിക്കാം. ഓക്കെ, സോ അങ്ങനെ ഡാറ്റ പാസ് ചെയ്യാനുള്ള ഒരു വഴിയിലുണ്ട്, നമുക്ക് ഡീറ്റെയിൽസ് പേജിനകത്ത് ചെറിയൊരു മാറ്റം വരുത്താം. നമ്മൾ ഡീറ്റെയിൽസ് പേജിൽ എന്താ ചെയ്ത്, നമ്മൾ ഈ പറയുന്ന യു ആർ എൽ, അതായത് ഈ പറയുന്ന വൺ എന്ന് പറഞ്ഞ കീ എടുത്തിട്ട് സെർവറിൽ നിന്ന് പോയിട്ടാണ് നമ്മൾ ഡാറ്റ എടുക്കുന്ന ലോജിക്കാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്കിത് ചെയ്യേണ്ട, ഈ യൂസേഴ്സിനകത്ത് ഓൾറെഡി ആ ഡാറ്റ മൊത്തം ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ നമുക്ക് സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡീറ്റെയിൽസ് പേജിലോട്ട് പാസ് ചെയ്തിട്ട് അവിടെ നിൽക്കാം. ഓക്കെ, സോ നമ്മളുടെ യൂസേഴ്സിനകത്ത് ഈ ഐറ്റം എന്ന് പറയുന്നതാണ് ആ ഡാറ്റ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റിനകത്ത് ഓക്കെ നമുക്ക് ഐറ്റം എന്ന് വേണമെങ്കിൽ പാസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഡാറ്റ എന്ന് പറഞ്ഞ കീയിൽ നമുക്ക് ഐറ്റം കൊടുക്കാം. എന്തിനും ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ സ്റ്റേറ്റിലോട്ട് വല്ല ഡാറ്റയും നമുക്ക് സെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പുതിയ കീ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാമല്ലോ. സോ അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ സോ തൽക്കാലം നമുക്ക് റീപ്ലേസ് ട്രൂ വേണ്ട, അത് നമ്മൾ എക്സാമ്പിളിന് വേണ്ടി ചെയ്തതാണ്, എടുത്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ആ ഡാറ്റ അവിടെ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്തു, ഇതിനകത്ത് ലൊക്കേഷനകത്ത് സ്റ്റേറ്റിനകത്ത് ഡാറ്റയ്ക്കകത്ത് ഈ പറയുന്ന ആൽബർട്ടിൻ്റെ ഇൻഫോർമേഷൻ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് ആൽബർട്ടിൻ്റെ ഇൻഫോർമേഷൻ ഉണ്ട്. സോ അത് നമുക്ക് അതുകൊണ്ട് നെറ്റിൽ നിന്ന് പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഈ പാർട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാം. സോ നമുക്കിപ്പോൾ സ്റ്റേറ്റിൻ്റെയും ആവശ്യം വരില്ല. സോ നമുക്കത് കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് യു ആർ എല്ലും ഡാറ്റ എടുക്കേണ്ട, നമുക്കതും കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് ഈ പറയുന്ന ലൊക്കേഷനിലാണ് നമ്മുടെ ഡാറ്റ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആ പാസ് ചെയ്ത് വന്ന സ്റ്റേറ്റ് എടുക്കാം. കോൺസ്റ്റ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു
ലൊക്കേഷൻ ഡോട്ട് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് നല്ലതാണെങ്കിൽ നമുക്കത് എംപ്റ്റി ഒബ്ജക്റ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഡാറ്റ എടുക്കാം കോൺസ്റ്റ് യൂസർ ഇസ് ഈക്വൽ ടു സ്റ്റേറ്റ് ഡോട്ട് ഡേറ്റ. ആ ഡാറ്റയ്ക്ക് അകത്തൊന്നും ഇല്ലെങ്കിൽ അതൊരു എംപ്റ്റി ഒബ്ജക്റ്റ് അസൈൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ആൽബർട്ട് ക്ലിക്ക് ചെയ്തു, ആൽബർട്ടിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇതേ യു ആർ എൽ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മളൊരു പുതിയ ടാബ് തുറന്നിട്ട് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോർമേഷൻ ഒന്നും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയണ ലിസ്റ്റിൽ നിന്നും പാസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡാറ്റ കിട്ടിയത്. ഓക്കെ, സോ നേരിട്ട് അടിക്കുമ്പോൾ നമ്മൾ ആ ലിസ്റ്റിൽ നിന്നൊന്നും പാസ് ചെയ്തില്ല, അപ്പോൾ ആ സ്റ്റേറ്റിന് ഉള്ളതായിരിക്കും. സോ അതുകൊണ്ടാണ് ഇൻഫോർമേഷൻ ഒന്നും ഇവിടെ പ്രിൻ്റ് ചെയ്തിരുന്നത്. ഓക്കെ, സോ അങ്ങനെ കേസ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് ലോജിക് ഇവിടെ എഴുതണം. അതായത് ഈ സ്റ്റേറ്റ് ഡോട്ട് ഡാറ്റയ്ക്കകത്ത് ഡാറ്റ ഉണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഈ ലോജിക് കുഴപ്പമില്ല, ഈ ലോജിക് അപ്ലൈ ചെയ്യാം. ഈ സ്റ്റേറ്റ് ഡോട്ട് ഡാറ്റയ്ക്കകത്ത് ഡാറ്റ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന യൂസ് എഫക്റ്റ് വിളിക്കണം, എന്നിട്ട് ഡാറ്റ സെറ്റ് ചെയ്യണം. സോ ആ ലോജിക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അൺകമെൻ്റ് ചെയ്യാം. ഓക്കെ, സോ രണ്ട് ലോജിക്കും നമുക്ക് വേണം, അപ്പോൾ നമുക്ക് എല്ലാം അൺകമെൻ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളെന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റേറ്റ് സെറ്റ് ചെയ്യണക്കാട്ടി മുന്നേ നമുക്കിത് ഈ നമ്മൾ എഴുതിയ പുതിയ ലോജിക്ക് ഇതെല്ലാം ഫസ്റ്റ് കൊണ്ടുപോയിടാം. ഓക്കെ, സ്റ്റേറ്റിന് ഫസ്റ്റ് ഇതിന് മുകളിൽ കൊണ്ടുപോയിടാം. ഓക്കെ, സോ നമുക്ക് ഈ ലൈൻ ആവശ്യമില്ല. ഓക്കെ, സോ നമ്മൾ ഇനി ഫസ്റ്റ് സ്റ്റേറ്റ് സെറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ യൂസർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ എം ടി ഒരു അറേ ആയിരുന്നു സെറ്റ് ചെയ്തത്. അതിന് പകരം പാസ് ചെയ്തു തന്ന ഡാറ്റ ഉണ്ടെങ്കിൽ അതായിരിക്കും യൂസർ ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു വാല്യൂ ഇല്ലെങ്കിലോ ഈ വാല്യൂ യൂസറിൻ്റെ വാല്യൂ അൺഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ അൺഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് ഈ യൂസ് എഫക്റ്റിനകത്ത് യൂസറിനകത്തൊരു വാല്യൂ ഇല്ലെങ്കിൽ നമുക്ക് ഈ ആക്സിയോസ് കൊടുക്കാം. ഓക്കെ, സോ ഇതിനകത്ത് ഒരു ഡിപ്പ് യൂസർ എന്ന് പറഞ്ഞ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂസർ എന്ന് പറഞ്ഞൊരു ഡിപ്പെൻഡൻസിയും കൂടി നമുക്കിവിടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മളിവിടെ എന്ത് ചെയ്ത്, ഫസ്റ്റ് നമ്മൾ പാസ് ചെയ്തെന്ന വാല്യൂ സ്റ്റേറ്റ് ഡോട്ട് ഡാറ്റ, അത് നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് യൂസറായിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അത് നേരിട്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡാറ്റ ഉണ്ടാവും, ഇല്ലെങ്കിൽ അത് നള്ളായിരിക്കും. ഓക്കെ, എന്നിട്ട് യൂസ് എഫക്റ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നള്ളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ നെറ്റിൽ നിന്ന് പോയി ഡാറ്റ എടുത്ത് യൂസർ ഇവിടെ സെറ്റ് ചെയ്യും. സെറ്റ് യൂസർ ചെയ്തിട്ട് യൂസറിനകത്ത് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്കൊരു കേസും കൂടി എഴുതണം. അത് യൂസർ നമ്മൾ നള്ളാണെങ്കിൽ ചില സമയത്ത് അത് പ്രിൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ എറർ കാണിക്കും. സോ നമുക്ക് ജസ്റ്റ് ഇഫ് നോട്ട് യൂസർ ആണെങ്കിൽ, യൂസറിനകത്ത് ഡാറ്റ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് റിട്ടേൺ നൾ ചെയ്യാം. ഓക്കെ, സോ നമുക്കിത് വർക്ക് ചെയ്യേണ്ട നോക്കാം. സോ ഇവിടെ നെറ്റ്വർക്ക് എടുക്കാം, നെറ്റ്വർക്കിൽ നിന്ന് നെറ്റ്വർക്ക് റിക്വസ്റ്റ് പോകേണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ജോസഫ് ക്ലിക്ക് ചെയ്തു, ഒരു നെറ്റ്വർക്ക് റിക്വസ്റ്റും പോകണില്ല, കാരണം യൂസ് അവിടെ നമ്മൾ പാസ് ചെയ്ത ഡാറ്റയാണ് പ്രിൻ്റ് ചെയ്തത്. ഓക്കെ, സോ ഈ പറഞ്ഞ എന്ത് ക്ലിക്ക് ചെയ്താലും നമുക്ക് നെറ്റ്വർക്ക് റിക്വസ്റ്റ് പോകത്തില്ല. നേരെ മറിച്ച് നമ്മളൊരു പുതിയ ടാബിൽ പോയിട്ട് ഇതെടുത്താലോ, അപ്പോൾ അവൻ നെറ്റ്വർക്കിൽ നിന്ന് പോയിട്ട് ഡാറ്റ എടുത്തിട്ട് നമുക്ക് ഡാറ്റ പ്രിൻ്റ് ചെയ്ത് തരും ചെയ്യും. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഈ നാവിഗേറ്റിൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, സോ ഈ നാവിഗേറ്റിന് ഉപയോഗിക്കുന്ന ഈ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഇല്ലേ, ഇതെല്ലാം നമ്മൾ ലിങ്ക് ഉപയോഗിക്കുമ്പോഴും, അതായത് ഹെഡറിൽ ലിങ്കോ നാവ് ലിങ്കോ ഉപയോഗിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ പ്രോപ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്സ് ഉണ്ട്, അതേപോലെ തന്നെ റീപ്ലേസ് എന്ന് പറഞ്ഞ പ്രോപ്സ് ഉണ്ട്, അത് നമുക്ക് ലിങ്കിലും നാവ് ലിങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ വീഡിയോനകത്ത്. സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവരുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.